ഒറ്റപ്പാലത്ത് റെയിൽവേ ട്രാക്കിൽ ട്രെയിനിൽ നിന്ന് വീണ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്ന ആര്യയുടെ ആരോഗ്യനില കൂടുതൽ വഷളായിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, ഇടയ്ക്ക് കുട്ടിയുടെ ആരോഗ്യനില ഒന്നും മെച്ചപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും മരുന്നുകളോട് സഹകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് ശരീരം മാറിയിരിക്കുകയാണോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? സൗമ്യ, ആര്യ സുരേഷിന്റെ നില കൂടുതൽ വഷളായിരിക്കുന്നു. കാരണം ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായതാണ് അത്തരം ഒരു സാഹചര്യം ഉണ്ടാകാൻ ഇടയായത്. ഇന്ന് പുലർച്ചെയാണ് ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആര്യയുടെ നില കൂടുതൽ വഷളായി. ഇക്കാരണത്താൽ ആര്യയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാം, ഉടൻ മാറ്റാം എന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ആ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴും വെന്റിലേറ്ററിൽ തന്നെയാണ് ആര്യ തുടരുന്നത്. നിലവിൽ ന്യൂറോ ICU-യിലാണ് ആര്യയെ ചികിത്സിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് മുതൽ ആര്യ ന്യൂറോ ICU-യിൽ തന്നെയാണ് ഉള്ളത്. നേരത്തെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ ആര്യയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായിരുന്നു. മരുന്നുകളോടെല്ലാം പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും ശ്വാസകോശത്തിൽ അണുബാധ വന്നതോടെ ആ ഒരു സാഹചര്യം ഇല്ലാതായിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ മരുന്നുകളോട് കാര്യമായ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ന്യൂറോ ICU-യിൽ ആണെങ്കിൽ തന്നെയും ഇപ്പോൾ ശ്വാസകോശ ചികിത്സയുമായി ബന്ധപ്പെട്ട വിദഗ്ധർമാർ ഇപ്പോൾ ആര്യയ്ക്ക് പ്രത്യേക ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ നിരീക്ഷണത്തിലാണ് ആര്യ ഇപ്പോൾ ഉള്ളത്. എങ്കിൽ തന്നെയും 24 മണിക്കൂർ വളരെ ഗൗരവമായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രത്യേക നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. 24 മണിക്കൂറിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ച പുരോഗതി എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനാകൂ എന്നാണ് ഡോക്ടർമാർ നൽകുന്ന വിവരം. സൗമ്യ. ഉമേഷ്, നിലവിലെ സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ ആശുപത്രി അധികൃതർ, പ്രത്യേകിച്ച് ഡോക്ടർമാരൊക്കെ നൽകുന്ന ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഘട്ടത്തിൽ ഇതിനെയൊക്കെ സർവൈവ് ചെയ്ത് നിൽക്കാൻ ആ കുട്ടിക്ക് പറ്റുന്നുണ്ടെന്നൊരു സാഹചര്യം എത്തിയിരുന്നു. അതുകൊണ്ട് തീർച്ചയായും അത്തരത്തിൽ തന്നെയായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ആര്യയുടെ അമ്മയും സഹോദരനുമാണ് ആശുപത്രിയിലുള്ളത്. അമ്മ ആര്യയെ കാണുകയും അമ്മ സംസാരിക്കുന്ന ആര്യ നേരിയ തലത്തിൽ പ്രതികരണം ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ വളരെ ഒരു പുരോഗതി ആര്യയുടെ ആരോഗ്യനിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു. ഡോക്ടർമാരും അത്തരത്തിലൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം തലക്കേറ്റ പരിക്ക് കാരണം ന്യൂറോ ICU-യിലാണ് ആര്യ ദിവസങ്ങളായി ഉണ്ടായിരുന്നത്. മരുന്നുകളോടെല്ലാം കൃത്യമായ പ്രതികരിക്കുകയും പുരോഗതി സ്വാഭാവികമായ പുരോഗതി കാണിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ ഇന്ന് പുലർച്ചെയാണ് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായത്. അതാണ് ഇപ്പോൾ വീണ്ടും ഒരു ഗുരുതരാവസ്ഥയിലേക്ക് മാറാൻ ഇടയാക്കിയത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പൾമണറി വിദഗ്ധരുടെ പ്രത്യേക നിരീക്ഷണത്തിലാണ് ആര്യ ഇപ്പോൾ ഉള്ളത്. അവരുടെ കൃത്യമായ ചികിത്സയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും 24 മണിക്കൂർ വളരെ നിർണായകം തന്നെയാണ്. സൗമ്യ, എപ്പോഴത്തേക്കാണ് ഡോക്ടർമാർ മാധ്യമങ്ങളെ കാണുകയോ അങ്ങനെ വല്ലതും സാഹചര്യം ഉണ്ടോ? പ്രത്യേകിച്ച് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല ഇതുവരെ. അതിനുള്ളൊരു സാഹചര്യം അത്തരത്തിൽ ഈ ഒരു ഘട്ടം കഴിഞ്ഞാലേ ഇനി അത് പറയാനാകൂ എന്നൊരു സാഹചര്യമാണോ ഉമേഷ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിലവിൽ മാധ്യമങ്ങളോട് അത്തരം ഒരു നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ആര്യയുടെ ആരോഗ്യനില തന്നെയാണ് പ്രധാനം. അവർക്ക് വേണ്ട പ്രത്യേക ചികിത്സയാണ് ഇപ്പോൾ ഡോക്ടർമാർ നൽകുന്നത്. അവരുടെ പ്രത്യേക നിരീക്ഷണത്തിൽ തന്നെയാണ് ആര്യ ഉള്ളത്. ഇത്തരം ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ മൊഴിയെടുക്കുന്നത് സംബന്ധിച്ചുള്ള യാതൊരു സാധ്യതയും ഇപ്പോൾ ഇല്ല. കഴിഞ്ഞ ദിവസം വരെ ഒരു പുരോഗതി കാണിക്കുകയും 2 ദിവസത്തിനകം ആര്യ ബോധം വീണ്ടെടുക്കുകയും ചെയ്യും എന്നൊരവസ്ഥ വരുമ്പോൾ മൊഴിയെടുക്കാമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമല്ല ഉള്ളത്. ഗുരുതരാവസ്ഥയിൽ തന്നെ ആരോഗ്യനില തുടരുകയാണ്. കെ എം ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. ആശുപത്രിയിൽ കഴിയുന്ന ആര്യ സുരേഷിന്റെ ആരോഗ്യനിലയിൽ കൂടുതൽ വഷളായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കുട്ടിയുടെ ശ്വാസകോശത്തിൽ അണുബാധയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതയോടുകൂടി കുട്ടിയുടെ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോവുകയാണ് ഡോക്ടർമാർ.